this is your first time to the channel, consider subscribing, press the bell icon and never miss an update. Appo njan ee weekend le video onnum shoot cheyan pattilla kaari endha nu cheyna bayangara therakkayirunnu oru reksha illayirunnu pinne inna ende oru friend inde RX Tiger undu appo adu pulliyada vandi engine rebuild cheyidittu ശരിക്കും ഒരു രണ്ട് മൂന്ന് ദിവസമേ ഓടിയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പം നമ്മളത് നോക്കിയ മൊത്തവും സമയമില്ലാത്ത സമയത്തായതുകൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ മാത്രമല്ല അവിടെ പോകുമ്പോൾ ഓരോ പ്രാവശ്യം ടൂൾസ് കംപ്ലീറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പോയി ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചോക്ക് കേബിൾ സ്റ്റക്കായിട്ട് ചോക്ക് ഓപ്പൺ ആയിരിക്കുകയായിരുന്നു. അപ്പം വണ്ടി സ്റ്റാർട്ടായാലും കാർബറേറ്റർ ഫ്ലഡാവും, അങ്ങനെ വണ്ടി ഓഫാവും. അപ്പോൾ ഫൈനലി ഞാൻ ഇന്ന് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇസഡിൽ നിന്നുള്ള കാർബറേറ്റർ എടുത്ത് അതിനകത്തിട്ട് ഇട്ടപ്പോഴത്തേക്ക് അതൊരു പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടായി. ഇനി അതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ പണികളുണ്ട്. അതായത് ടാങ്ക് പുതിയത് വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ റബ്ബർ ബുഷസ് ഇല്ല, പിന്നെ മറ്റേ യമഹയുടെ ലോഗോ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ പുള്ളി മിക്കവാറും നാളെ പോയി വാങ്ങിച്ചിട്ട് അത് ഫുൾ സെറ്റ് ചെയ്യും. അപ്പം അത് വലിയ സമയം എടുക്കാത്തതുകൊണ്ട് അതിനകത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. പെട്ടെന്ന് തന്നെ കാർബറേറ്റർ വെച്ച് ഉടനെ വണ്ടി സ്റ്റാർട്ടായി. പക്ഷേ ഈ രണ്ടു ദിവസമായിട്ട് എൻ്റെ RX 100 സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ രണ്ടു ദിവസം സത്യം പറഞ്ഞാൽ മടി പിടിച്ചിട്ട് അത് എടുത്തില്ല. ജംഗ്ഷൻ വരെ ചെറിയ ഒരു ഓട്ടം മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ദിവസം ഇസഡ് എടുത്തുകൊണ്ടുപോയി, ഒരു ദിവസം ഷവലിന് എടുത്തുകൊണ്ടുപോയി. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇസഡിൻ്റെ കാർബറേറ്റർ ഉപരിയാണ് പുള്ളിക്ക് മറ്റേ ടൈഗറിൽ വെക്കാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ കാർബറേറ്റർ ഇല്ല. അപ്പോൾ അത് കാരണം ഇതിൻ്റെ ഈ വണ്ടി ഓടിത്തുടങ്ങണം. അറ്റ്ലീസ്റ്റ് ജംഗ്ഷൻ വരെ ഇടയ്ക്ക് പാല് വാങ്ങാനൊക്കെ പോകുമ്പോഴത്തേക്ക് വണ്ടി ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കാർ എടുത്തുകൊണ്ട് പോകുന്നത് നടക്കില്ല. പിന്നെ ഷാവലിൻ എടുത്തുകൊണ്ട് പോകാമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അതിനെക്കാട്ടി നല്ലത് നമ്മളുടെ ട്രസ്റ്റഡ് വർക്ക് ഹോഴ്സ് തന്നെ എപ്പോഴും കൂടെ ഉണ്ടാവണം. അപ്പം വർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒരു വളരെ ലൂസ്ലി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ RX 100 ചേർന്ന ഒരു പേരാണ്. അതായത് അങ്ങനെയാണ് ഇതെനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എക്സോസ്റ്റ് ലീക്ക് ഉണ്ട്. അപ്പം ഇതിൻ്റെ എൻജിൻ പൊളിക്കാനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്തായാലും ഇന്ന് ഞാൻ ഈ പ്ലഗ് ക്ലീൻ ചെയ്തപ്പോൾ എനിക്കൊരു ആഗ്രഹം ഇതിൻ്റെ സ്പാർക്ക് സ്ട്രെങ്ത് ഒന്ന് നോക്കണമെന്ന്. അപ്പം അങ്ങനെ ഇതിൻ്റെ സ്പാർക്ക് സ്ട്രെങ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. അപ്പം നിങ്ങൾക്കും കൂടെ ഞാനത് കാണിച്ചു തരാൻ വരുന്നത്, ഞാൻ അതിൻ്റെ ഒരു ത്രില്ല് കളയുന്നില്ല. ചേട്ടന്മാരെ കണ്ടില്ലേ, സ്പാർക്ക് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. 2.5-3 സെന്റിമീറ്റർ ആണ് സ്പാർക്ക് വരുന്നത്. പിന്നെ എൻജിൻ ഓവർ ഹീറ്റിംഗ് എന്നൊക്കെ പറയുന്ന അണ്ണന്മാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ടൈം ചെയ്യാൻ അറിയാത്തതിൻ്റെ കുറവ് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത്രയും വലിയ സ്പാർക്കിൽ കറക്റ്റ് സമയത്ത് എൻജിൻ അതിൻ്റെ ടൈമിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പാർക്ക് കൊണ്ട് ഫ്യൂവൽ നല്ല രീതിയിൽ ഇഗ്നൈറ്റ് ആവും. അപ്പം ഒരിക്കലും ഓവർ ഹീറ്റിംഗിൻ്റെ പ്രശ്നം വരത്തില്ല. പിന്നെ ഈ ഒരു സ്പാർക്ക് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ജെറ്റ് വലുതാക്കാം, റിച്ചാക്കാം. ഇതിന് റിച്ചാക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഫ്യുവൽ ബേൺ ആവും. അപ്പം എന്തായാലും ഇത് സെറ്റ് ചെയ്യാൻ അറിയാത്ത കുറേ ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റായ പ്രചരണം നടത്തുന്നത്. ശരിക്കും ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു മെക്കാനിക് ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് ഈ സാധനം പ്രോപ്പറായിട്ട് ടൈം ചെയ്യിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. നിങ്ങളിപ്പം നിങ്ങളുടെ സാധാ ബൈക്കിൻ്റെ സ്പാർക്ക് സ്ട്രെങ്ത് എടുത്ത് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഒരു 3 സെന്റിമീറ്റർ ഒന്നും ഒരു RX 100 സ്പാർക്ക് ഷൂട്ട് ചെയ്യത്തില്ല. അപ്പം പ്രത്യേകിച്ച് 6 വോൾട്ട് സിസ്റ്റം, 12 വോൾട്ട് ആണെങ്കിലും ഇത്രയും സ്പാർക്ക് ഷൂട്ട് ചെയ്യത്തില്ല. അപ്പം ഇതെന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പം
എന്തായാലും ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ട് വളരെ ഹാപ്പിയാണ്. പക്ഷെ ഇപ്പോഴും ഈ സിലിണ്ടറിലെ ലീക്കും കാര്യങ്ങളും എനിക്ക് സോൾവ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം ഇത് പൊളിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ ഫുള്ളായിട്ട് പണിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെയാണെങ്കിൽ ഓയിൽ സീൽസ് മാറ്റണം, ബെയറിങ്സ് പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. അപ്പോൾ ഇത് ഒരു സൈഡിൽ കൂടെ പൊളിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവസാനം എനിക്ക് എന്നും ഓടിക്കാൻ ഒരു വണ്ടി ഇല്ലാതെയാവും. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഇപ്പം പണിഞ്ഞിറക്കാത്തത്. കാര്യം ഇപ്പം ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പം ഒന്നാമത്തെ കാര്യം ഈ ഷോഗൺ തിരിച്ചു വന്നിട്ടുണ്ട് വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം അതിൻ്റെ പരിപാടി തുടങ്ങണം. പിന്നെ മഴ കാരണം ഒന്നും പെയിന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഷൗലിനകത്ത് കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. അപ്പം അതും കൂടെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് കൈവച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് മറ്റേ ഓറഞ്ച് ആർ ഡി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ എഞ്ചിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് വേറെ ഒന്നും തൊടാൻ പറ്റില്ല. ഇപ്പോൾ അടുത്തൊരു 6-7 മാസത്തേക്ക് എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ട്. അപ്പം അത് ഈ സാധനം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ എഞ്ചിൻ റീബിൽഡ് ചെയ്യണം. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം എൻ്റെ പ്രയോറിറ്റി ഇതല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓടിക്കാൻ വേറെ വണ്ടിയില്ല. ഇപ്പോൾ ഇടയ്ക്കൊക്കെ പാല് വാങ്ങാൻ പോകണമെങ്കിൽ ഒന്ന് ഈ ആ സെൻ എടുക്കണം, അല്ലെങ്കിൽ ഉള്ളത് ഏതെങ്കിലും ഒരു ആർ ഡി എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അതും നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ള മെറ്റീരിയൽ അടുത്ത ഒരു വർഷത്തേക്കുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ടീം കുറച്ചുകൂടെ ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഓരോ പുതിയ സാധനങ്ങൾ വാങ്ങാൻ ഉള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. അതായത് എനിക്കിനിയിപ്പം ഈ സൗണ്ട് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ട് വളരെ. കാരണം ഇപ്പോഴത്തെ സൗണ്ട് ക്വാളിറ്റി വളരെ മോശമാണ്, അതെനിക്കറിയാം. പിന്നെ കൂടാതെ ക്യാമറ ഇംപ്രൂവ് ചെയ്യണം. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ ഫോൺ വെച്ചിട്ടാണ്. മറ്റേ ക്യാമറയുടെ ചാർജർ മിക്കവാറും നാളെയോ മറ്റന്നാളോ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം ഒരു ക്യാമറയായി. പക്ഷെ ഒരു നല്ലൊരു ആക്ഷൻ ക്യാമറയും കൂടെ വേണം. ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, പക്ഷെ അതിനകത്ത് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു എക്യുപ്മെൻ്റൊക്കെ വാങ്ങണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ചാനൽ ഗ്രോ ചെയ്താലേ അതിനുള്ള ഒരു അതുണ്ടാവുള്ളൂ. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക. പിന്നെ പുതിയ എന്തെങ്കിലും കണ്ടന്റ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എനിക്ക് പറയാൻ അറിയുന്ന രീതിയിൽ ആൻസർ ചെയ്തു തരാം. അപ്പം എന്തായാലും അതാണ് അപ്ഡേറ്റ്. ഇനിയിപ്പോൾ ഉള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അത് ഞാൻ ഇപ്പോഴേ തുടങ്ങിയില്ലെങ്കിൽ ഇന്ന് തീരത്തില്ല. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.